സുഖ ഖറാർ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഒറ്റ നോട്ടത്തിൽ മറ്റേതൊരു ഗ്രാമം പോലെ തോന്നിയാലും ജാതിയുടെയും കാമത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഈ ഗ്രാമത്തിന് പറയാനുള്ളത്. ഈ കാണുന്ന ഓരോ വീട്ടിലും ഒന്നോ അതിലധികമോ സ്ത്രീകൾ സെക്സ് വർക്കിലൂടെയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഇവരുടെ അച്ഛനും സഹോദരനും മകനും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകാതെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഈ രീതിയിൽ കുടുംബം പുലർത്തുന്ന നൂറുകണക്കിന് സ്ത്രീകളുടെ ഗ്രാമം സുഖ ഖറാർ. ഇത്കേടിയിലെ ഫാദർ ലിബിൻ പരിചയപ്പെടുത്തി തന്ന സിസ്റ്റർ ഡോറൂത്തിയും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ബൻവാരിയുമാണ് നമുക്ക് വഴികാട്ടികളായി മുന്നിലത്തെ ബൊലോറിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് സൂഖ കരാറിലത്തെ സ്ത്രീകൾക്ക് പലതരം ഹെൽപ്പും അഡ്വൈസും അങ്ങനെ കുറേയധികം സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് ഇവരിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രം ഏകദേശം 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നേക്കുന്നത്. ഇവരില്ലാതെ സൂഖ കരാറിലെ കഥകൾ അറിയാൻ പോയിട്ട് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. സാഞ്ചിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ നല്ലതും പൊട്ടയുമായ വഴിയിലൂടെ യാത്ര ചെയ്ത് വേണം സൂഖ കരാറിലേക്ക് എത്താൻ. മഴക്കാലത്ത് ഈ വഴി ചെളിയിൽ പുതഞ്ഞ് മോശമാവുന്നതോടെ സൂഖ കരാർ ഓഫ് സീസണിലേക്ക് കിടക്കും. ഭോപ്പാലിലെ ലാപ്ടോപ്പ് സർവീസിങ് കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വിദേശയിലേക്കാണ് കേട്ടോ പോയത്. അപ്പൊ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭോപ്പാലിൽ വന്ന് ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരെ വിദേശയിലേക്ക് വന്നത്. വിദേശയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സിസ്റ്ററിനെയും ബൻവാരിനെയും പരിചയപ്പെടുന്നത്. അപ്പൊ അവരെ പരിചയപ്പെട്ട് നേരെ അധികം സമയം ഒന്നും കളയാതെ ഞങ്ങൾ നേരെ സുഖ കരാറിലേക്ക് വെച്ച് പിടിച്ചു. സിസ്റ്റർ എപ്പോഴും സേവിങ്സിനെ കുറിച്ചും എഡ്യൂക്കേഷനും ജോബും ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരു അവയർനെസ് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു, അല്ലാതെ അവരെ കൊണ്ട് ആ ജോലി നിർത്തണം എന്നല്ല പറയുന്നുണ്ടായിരുന്നത്. ഇതുകൂടാതെ സിസ്റ്റർ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു കേട്ടോ. അപ്പൊ നമുക്ക് ആ മീറ്റിംഗിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് ഇതൊരു വ്ളോഗ് പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കണത്. അപ്പൊ അവിടെ ഒരു സമൂഹം എന്നാണ് പറഞ്ഞത്, ഇതൊരു ഒരു ഗ്രൂപ്പ് അവര് സിസ്റ്റർ ബിൽഡ് ചെയ്തെടുക്കുകയാണ് അല്ലെങ്കിൽ ഈ എൻജിഒ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഗ്രൂപ്പിന്റെ ആൾക്കാരാണോ സമൂഹിന്റെ ആൾക്കാരാണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് മാത്രം ഞങ്ങളെ വെറുതെ വിട്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വീഡിയോസ് ഒരു വ്ളോഗ് പോലെ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ഡോക്യുമെന്ററി പോലെ അല്ലെങ്കിൽ ഒന്ന് ഡോക്യുമെന്റ് ചെയ്തിട്ട് എടുക്കാന്ന് വിചാരിച്ചത്. सुना है केरल एकदम नीचे हमारा देश का, हाँ सुपारी का देश है, हाँ उधर सुपारी भी होता है. तो ये हमारा लक्ष्मी बहन है और उनका पति है ये हरी, हरी भाई. हाँ तो ये लोग अभी अलग अलग जगह में जाके कुछ विशेष स्टोरीज है तो खबर ये लोग इकट्ठा कर रहे हैं. तो ये लोग जानना चाह रहे हैं तुम्हारे से, जो भी अभी ये बता देगा क्या जानना चाहते हैं. वो ज़्यादा बात हुआ है उसका, मेरा तो ज़्यादा नहीं हुआ है, लेकिन ये लोग देखो उतना दूर से सफ़र करके आए हैं हमारा बारे में जानने के लिए, हमारा जीवन का बारे में जानने के लिए, कैसा हम लोग जीते हैं, कैसा हमारा फंड होता है, क्या करते हैं हम लोग, ये सबको. हाँ സിസ്റ്റർ ഞങ്ങളെ അവർക്കും അവരെ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്ന ഒരു സിസ്റ്റർ ആക്ച്വലി ഒരു മീഡിയേറ്റർ പോലെ ആയിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കുറച്ച് സിസ്റ്റർ ചോദിക്കും, കുറച്ച് ഹരി ഡയറക്റ്റ് ചോദിക്കും, അങ്ങനെയായിരുന്നു ഈ മീറ്റിംഗ് പോകുന്നുണ്ടായിരുന്നത്. കോൺവെർസേഷൻ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഒരു കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ആലോചിക്കാം സെക്സ് വർക്ക് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക അവർക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. അപ്പോൾ HIV പോലുള്ള ഇങ്ങനത്തെ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം. हर महीने करता है. अच्छा कोई प्रॉब्लम होती है तो सर खुद बता देते, वहाँ बड़े डॉक्टर आता है भोपाल का. अच्छा तो यहाँ पे कितना लोग ऐसा ये वर्क करता है? ना तो नहीं पर समथिंग समथिंग होंगी 100 लड़कियां. 100 लड़कियां तो पूरा पूरा गांव में हर घर में होता है? हर घर में कोई ना कोई तो है ना. अच्छा ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഓരോ സംസാരം കഴിഞ്ഞാലും സിസ്റ്റർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും സേവിങ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എഡ്യൂക്കേഷനും സേവ് ചെയ്യലൊന്നും അത്ര എളുപ്പമല്ല എന്നായിരുന്നു ഇവരുടെയൊക്കെ റിപ്ലൈ. കാരണം ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമാണ് സമ്പാദിക്കുന്നുള്ളൂ, സ്ത്രീയോ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമേ സമ്പാദിക്കൂ. അതെ, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് സേവിങ്സും അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. घर के लिए जो मजबूरियों में कर रहे हैं, देखो सर ये काम तो हम
कि हमारे पास खेती नहीं है, कोई रोजगार नहीं है, अब सब जो खेती है हम ही है और रोजगार भी हम ही है, और हमारे भाई ज्यादा पढ़ते भी नहीं है, ज्यादा ना पढ़ा पाते हैं, पैसा होगा तो पढ़ाएंगे, अब घर में एक लड़की है तो घर का 10-20 लड़के लड़कियां घर में कैसे चलाएगी, एक लड़की कैसे नहीं चलाएगी, तो उस पर पूरा रिस्क रहता है सर, जितना होता है उतना कर लेते हैं, जितने पैसे आते हैं उतने खाने खाएं के स्कूल में दें कि क्या क्या करें कि बीमारी में लगाएं, सभी होता है, घर परिवार सब देखना पड़ता है। अब घर में किसी के 50 जने हैं, किसी के 10 जने हैं, किसी के 20 हैं, सबका ही खर्चा एक जनी करती है, अब बेचारे जोड़े का कमाए, उसी में घर द्वार बनाना पड़े, उसी में बीमारी दुखी कपड़े लगते भी, खाना खर्चा भी सभी होता है, जो है तो बचत तो नहीं करते हो, कहाँ बचत, कहाँ बचती है बचत, कुछ नहीं बचती। हाँ घर में अगर दो लड़कियां हैं तो एक लड़की को रखते हैं और एक लड़की का शादी कर देते हैं, शादी करते हैं। हाँ। तो एक घर में सिर्फ एक आदमी कमाता है। हाँ। हाँ। और दूसरे नहीं, नहीं कमाता, कभी जिंदगी सुन मेहनत ही नहीं की, मर्दों को मर्द भी कुछ नहीं करते, 10वीं के बाद मतलब 10वीं अगर पढ़ेंगे तो नौकरी मिलेगी उनको, 10वीं से आगे पढ़ ही नहीं पाते हैं, क्यों घर में कभी उसकी मेहनत करने जा रहा है, कभी उसकी मेहनत करने जा रहा है, अब किसी को लीड के पैसे नहीं मिलते, किसी को काफी के नहीं मिलते, कोई नाम नहीं लिखवा पाता, ऐसी है। ഇവരുടെ അടുത്ത് ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, സിസ്റ്റർ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ആണ് ഒരു വയബിൾ സൊല്യൂഷൻ ഉണ്ടോ ഇവരെ ഈ ഒരു ജോലിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതൊരു ലോങ് പ്രോസസ്സാണ്, അവരെ ഈ ഇപ്പം ഇമീഡിയറ്റ് ആയിട്ട് ഈ ജനറേഷനെ പറ്റില്ലായിരിക്കും, ചിലപ്പോൾ അടുത്ത ജനറേഷനെ പറ്റില്ലായിരിക്കും, പക്ഷേ ഒരു തേർഡ് ജനറേഷൻ തൊട്ടൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ വഴി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ ഈ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റും. ഈ വില്ലേജിൻ്റെ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുണ്ടല്ലോ സ്കൂൾസ് ഉണ്ട്, ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, എന്നിട്ടും ഇവരെന്താണ് പഠിക്കാൻ പോകാത്തതെന്ന് ഞങ്ങൾ സിസ്റ്ററോട് ചോദിച്ചു. की पढ़ाई क्यों नहीं कर रहे हैं आप लोग, नहीं पढ़ना चाहते हो कि आपका परिस्थिति ऐसा है कि नहीं पढ़ सकते, पढ़ाना चाहते हैं, सिस्टर मन पैसे नहीं है, ये है ना, जाति प्रमाण पत्र नहीं बनता है, नाम ही नहीं लिखा है, जैसे लड़कियां पहले भी थी जवान हो गई, बुढ़ी हो गई, तो अब हमारी बच्चे होगा जैसे की, तो अब इनका वो नहीं है जाति प्रमाण पत्र, तो उससे स्कूल में नाम नहीं लिखते मास्टर के, बाप का नाम दो, तो अब बाप किसका पूछे, अब कोई एक तो है नहीं कि उसका बाप बता दे, अब बाप ये ही है पैसा, बाप नहीं वो कहां से लेके आए, ये बर्थ सर्टिफिकेट में नाम नहीं, नहीं लिखा सकता है, नहीं क्योंकि हमारे उधर लोग माँ का नाम भी डालता है, सर नेम में पहले माँ का चलता था, अब माँ का नहीं चले, अब माँ का नहीं चलता, जो कहाँ की नई योजना, इनका इनका जाति में माँ का चल रहा था आगे, लेकिन अभी नहीं चल रहा, अब कहते हैं बाप का बताओ, अब बाप कौन सा लाए, ये है नहीं, तो इसलिए स्कूल नहीं जा रहा है, वो पढ़ने जाते हैं तो साहब वो क्या है कि गांव के लड़के भी बड़े बड़े ठाकुर गालियां देते हैं बच्चों को, मारते हैं कि नीच जात के आ गए, छोटी जात के आ गए, चिढ़ाते हैं तो बच्चे कुछ कुछ तो नहीं जाते शर्म के मारे कि तुम्हारी माँ ये करती है वो करती है, तो शर्म के मारे कई बच्चे स्कूल भी नहीं जाए, अब इतने ही पढ़ पाते हैं 8वीं 5वीं बस यही. ജാതിനെ കുറിച്ചിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ഷോക്ക്ഡായി. അത് ശരിക്കും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അതൊരു ശരിക്കും ഒരു ക്യാൻസർ പോലെയാണ്. ഇതിനേക്കാളും ഞങ്ങൾ രണ്ടുപേരും ഷോക്ക്ഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവർ ഈ സ്കൂളിലേക്ക് ഈ ചെറിയ പിള്ളേർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇല്ല പെൺകുട്ടികളുടെ അടുത്ത് അധ്യാപകർ വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ആൺകുട്ടികളുടെ അടുത്ത് അവരുടെ ഗ്രാമത്തിലെ സ്ത്രീകളെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ സെറ്റാക്കി തരുമോ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് വരെ ചെറിയ കുട്ടികളുടെ അടുത്താണ് അധ്യാപകരൊക്കെ ഇത് പറയണേ. അതുകൊണ്ട് ഈ ചെറിയ കുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ ശരിക്കും അവർക്കൊരു മടിയാണ്. ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ തോന്നുമായിരുന്നു ഈ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലല്ലോ എന്ന്. പിന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരുടെ അമ്മ മാത്രമേ ഉള്ളൂ, അപ്പൊ അവര് ഈ ഒരു എന്താ പറയാ ഈ ഒരു ജോലിയിലാണ്, അപ്പൊ അവർക്ക് എത്രത്തോളം അവിടെ പോയി സംസാരിക്കാൻ പറ്റും സംസാരിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിച്ച് ഞങ്ങളുടെ ടോപ്പിക്ക് കല്യാണത്തിലേക്ക് എത്തിയിട്ടോ. हम ये बच्ची है मेरी. अच्छा. शादी नहीं होती है सर, हम में जो बोलते हैं ना रखनी वो रख आते जाते रहते हैं. आदमी यहाँ नहीं रहते? नहीं आते जाते रहते हैं, परमानेंट नहीं, कभी एक महीने घर भी देखता है, यहाँ भी देखता है. अच्छा. उसको दूसरा शादी सब किया है? हाँ, बच्चे भी है गाँव पे, बच्चे भी है और इधर आके दूसरा भी कर लेते हैं. अच्छा. और वो शादी है एक हम जस्ट से वहाँ पे नहीं ले जाते हैं, क्योंकि हम रखनी है तो रखनी के हिसाब से रखते हैं, घर की घर पे नहीं ले जाते, बाहर की चीज बाहर ही रखाएगी अंदर नहीं. अच्छा. वो क्या है उधर के छींचोत करते हैं कि छोटी जात है इसको नहीं मिला है, कोई मतलब नहीं. हाँ वही बात हैगी,
और तो क्या कह रही, इसलिए वो घर नहीं ले जा सकती। जो बात है हाँ, ये धंधे के वजह से सारा ये है कि हम बेड़नी बुलाते हैं, तो सर बेड़नी को है ना हर कोई नहीं अपनाता है, तो इसलिए हमसे बोलते हैं कि वो हमारा घर बर्बाद कर देंगी, ये कर देंगी वो, इसलिए ना हमें सिर्फ रख सकते हैं रखने की तरह, बस कुछ नहीं कर सकते हैं, चाहे कोई कितना बोलेगा शादी करने की, शादी के बाद भी टॉर्चर करते हैं कि तू उसका कास्ट की है, ये करा है, तूने पहले वो करा है, अगर शादी कर ले तो बाद में मारता है, कभी आग लगा के मार देता, कभी फांसी लगा के, इसलिए कोई लड़की लव मैरिज भी नहीं कर सकती। ലവ് മാരേജ് എന്ന് അവർ തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് വന്നൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു സിൻസിയർ അഫെക്ഷനും കെയറിങ്ങും ഒക്കെ നമുക്ക് തോന്നലുണ്ടാവും. അതെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ അവർ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണതെന്ന് ഞാൻ ശരിക്കും മനസ്സിലാലോചിച്ചു. ദേ മൈറ്റ് ഹാവ് സം ടൈംസ് ഫെൽ ലൈക്ക് ഹാവിങ് എ സിൻസിയർ റിലേഷൻഷിപ്പ് വിത്ത് സംവൺ, ഓൾസോ ദേ മൈറ്റ് ഹാവ് ക്രേവ്ഡ് ഫോർ സം സിൻസിയർ ലവ്. ഹാവ് ദേ എവർ ഫെൽ ദാറ്റ് പ്യാസ് റഹതാ ഹൈ നാ പ്യാർ കേ ലിയേ आदमी से, औरत से प्यार के लिए वो प्यास रहता है। तो आप लोग ये सेक्स करने में तो वो तो कुछ नहीं है, लेकिन आप कभी तरसा है कि ऐसा एक आदमी रखें जो हमको प्यार करें? हाँ होता तो है, लेकिन कोई है ना ऐसा कर नहीं सकता, जैसे शादी होती है ले जाए शादी कर, होता है ना, सभी को इंसान है बट दे कैन नॉट हैव इट। സിസ്റ്റർ വിട്ടിട്ട് സംസാരിക്കുമ്പോൾ ഓരോ സെന്റൻസിലും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു ഒരു സബ്കോൺഷ്യസ് ആയിട്ട് മൈൻഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ഒരു ഒരു ഷോള്, അങ്ങനെ ഷോള് കിട്ടിയൊരു ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് കുറച്ചും കൂടി, ആ കുട്ടി കുറച്ച് മെച്ചുവേർഡാണ്, ആ കുട്ടിക്ക് കുറച്ചും കൂടി പഠിക്കണം എന്നുണ്ട്, ഈ ജോലിയിൽ നിന്ന് മാറണം എന്നുണ്ട്. പക്ഷേ ആ കുട്ടി എന്താ പറയുക, ഇതിന്റെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയതാണ് അല്ലേ, കുട്ടിയുടെ ഫാമിലി സിറ്റുവേഷൻസ് കാരണം പെട്ടുപോയതാണ്. അപ്പൊ ആ കുട്ടിക്ക് ഇതൊക്കെ ഒന്ന് പോരണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനിയും പഠിച്ചുകൂടെ, അതായത് ഇപ്പൊ അധികം ആ കുട്ടിക്ക് ഒരു 10-25 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, ഇനിയും പഠിക്കാലോ എന്ന് ഞങ്ങൾ ചോദിച്ചു. पापा घर कम हो गए थे, मम्मी मेहनत करने जाती थी, बहन भाई छोटे छोटे थे, तो घर का पूरा जिम्मेदारी मुझ पे था। अच्छा, तो घर देखती थी मैं। तो अभी भी आपको ये पढ़ने का वो पढ़ सकता है ना थोड़ा थोड़ा? नहीं, अब नहीं पढ़ सकते सर, वो अब हम इस लाइन में है ना, अब वो दिमाग ही काम नहीं करेगा ना, बोलते कह रहे तुम वो काम करते, अब वो दिमाग दूसरी जगह लग गया, पैसे हो तो इनको कपड़े लाना है, इनको चड्डी लाना है, ये है नहीं, अब कैसे दिमाग चल रहे पढ़ने में, अब थोड़ी पढ़ पाएंगे, पढ़ना चाहे तो अरे चाहे तो कैसे पढ़ जाए, इधर दिल लगाए कि दिल लगाए, वो अब एक जगह दिल लग सकता है, सही है। ഇതൊക്കെ സംസാരിച്ച് ഞങ്ങൾ എത്തിയത് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. പ്രഗ്നൻസി പ്രിക്കോഷൻസ് അവർ യൂസ് ചെയ്യണ്ടെന്നാണ് അവർ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾക്ക് അവരുടെ ആൻസർ അത്ര കൺവിൻസിംഗ് ആയി തോന്നുന്നു, ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഒരു ലേഡി പ്രഗ്നന്റ്, ഒരു വിമൻ അവിടെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവർ 4-5 months വരെ ഈ തൊഴിൽ ചെയ്യും. 15 करती है? हाँ, 15-16 14 से, तो तभी ये प्रेगनेंसी वगैरह होएगा तो क्या करेंगे? नहीं नहीं होते हैं, देते हैं कोंडम मोंडम यूज करते हैं शुरू से। अच्छा, नहीं होने नहीं देते हैं ना, सिया रहे जी। हाँ ठीक है, ऐसे करते थोड़ी के बच्चे हो जाए फिर वो थोड़ी करने देते, पर कभी कभी तो हो भी जाता है। नहीं करते, नहीं हमारा वो में तो वो तो खुशी से, जैसे उम्र हो गई, क्या बुढ़ी हो गई तो उनका कुछ सहारा हो तब पैदा करते हैं। लेकिन छोटे बच्चे को होएगा तो क्या करेंगे आप लोग? नहीं होएगा, करने नहीं देते, नहीं होएगा तो शायद होएगा तो आपका बेटी हो गया ना। हाँ, ऐसा हो जाता है तो क्या? हाँ हो जाता, अब क्या करें, मजबूरी में पालना पड़ेगा वो तो, अब होएगा तो करना पड़ेगा। आप लोगों को तो सरकार से भी और हम लोग एनजीओ वाले भी बोलते हैं कि कंडम यूज करो, लेकिन मान लो तुम्हारा क्लाइंट नहीं यूज करने दे रहा है, वो बोलता है कि नहीं हम यूज नहीं करेंगे, तो फिर क्या होता है? भगा देते हैं कि भैया हम नहीं कर पाएंगे, फिर उससे पैसे भी नहीं लेते हम, तो हम बिठाते नहीं, तो उनको भगा देते बोल रहे हैं। नहीं हाँ, वो कहता है कि हम ऐसा नहीं करते, ऐसा करेंगे नहीं करते, फिर जाओ और दूसरी जगह देखो। അവിടെ ഇരിക്കുന്ന എല്ലാ ലേഡീസും ഞങ്ങളുടെ അടുത്ത് കുറച്ച് കുറച്ചായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും ഉണ്ടല്ലോ, ഒരു നീല ഷോളിട്ട് ഒരു പെൺകുട്ടി ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആ കുട്ടിയുടെ അടുത്ത് എത്രയാണ് ഏജ് എന്നൊന്ന് ചോദിക്കാം. ഉമർ കിത്തി ഹേ ബതാദേ, 16 ഹോ ഗയാ, 16 15-14 നേ നേ അബ് 16 ഹം ലഗേ അഗ്ലേ ലഗ് ഗയാ, 16 15 പൂരാ ഹുവാ, ഹാ തോ കിത്നാ ഉമർ സേ ശുരൂ കിയാ പൂച്ച് രഹേ ഹോ? नहीं अभी तो डांस एक साल हुआ ना, नहीं डांस ही करती है, ये तो डांस के लिए जाती,
कहाँ जाती है? मैं तो नहीं देखी। जो ब्रह्म जाती है कभी चल जाती है, बिचारी को ले जाता है। तो सीख रही है, सीख रही है, सीख रही है। ये अभी साथ चल जाती है लक्ष्मी जी, मतलब अकेले नहीं जा सकती, फुलाता नहीं है हमारे साथ। तो जैसे की सिखाई है ये करती है, अभी ये ट्रेनिंग पे चल रही है। तो हाँ, ट्रेनिंग पे चल रही है। लिखा पढ़ी के साथ जाते हैं, हर एक बार फोटो पास करते हैं। हाँ, हाँ, जाते हैं ना प्रोग्राम में। अच्छा, प्रोग्राम में जाते हैं, लिखा पढ़ी करवा के जाते हैं। इसलिए वो परेशान नहीं करते हैं, इसलिए नहीं करते हो परेशान। लिखा पढ़ी के जाएंगे ना तो वहाँ पे बहुत सारे लोग छेड़छाड़ भी करते हैं और गंदा गंदा बोलते हैं। अगर स्टाम्प पेपर के जरिए जाएंगे तो कोई कुछ नहीं बोलेगा। तो उनको डर रहता है कि पुलिस में रिपोर्ट लिखा के आएंगे। तो स्टाम्प पेपर में लिखवाता है, कई बार जाएगा तो जितनी बार जाएंगे उतनी बार। तो आप लोग लिख के थाना में एक दे देते हैं? एक हमारे पास रख लेते हैं। इसके साथ हम जा रहे हैं, ये गांव जा रहे हैं। उसका फोन नंबर ले लेते हैं, उसका पूरा पता ले लेते हैं, आधार कार्ड की फोटो का भी लेते हैं। जब तो वो तंग नहीं करते कि पूरा प्रूफ अपन ने ले रखा है, वो भी डरता है कि वो ये पकड़वा देंगे वहाँ, इसलिए कोई तंग नहीं करता। चार जनों की गवाही लेते हैं, उसमें से चार जने गवाह रहते हैं, तो चार पाँच किसान होते हैं, फिर थाने में देते हैं, फिर जाते हैं, फिर कोई डर नहीं रहता। यहाँ पे आते हैं और खींचा खींची करते हैं तो उनसे बोल देते हैं तुम आगे चले जाओ। ऐसा दे डू समटाइम्स, कभी कभी करते हैं, पर ये लोग उनको भगा देते हैं। और नोलिया तो जाता है ना मैडम, इस काम में रहते रहते कौन अच्छा है कौन गलत है तो वो देख के खुद ही समझ में आ जाता है कौन बदतमीज। जैसे आप रोज मीटिंग में आ रही है तो आपको पता है कौन गंदा है कौन अच्छा है। सपोज ऐसा कोई केस हो गया तो तुम लोग कंप्लेन करोगे पुलिस को, तो पुलिस तुमको सपोर्ट करता क्या, तुम लोग को सुनता क्या? सुनता है, करता है। अच्छा, और ये पास में हॉस्पिटल वगैरह आप लोग यूज करते हैं? हॉस्पिटल जाता है कभी कोई कुछ? सब करते हैं, करते हैं। तो वहाँ पे ये स्कूल जैसा प्रॉब्लम वगैरह नहीं है? नहीं है। पुलिस स्टेशन भी नहीं है? नहीं। മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന കാലമാണ്, കുറേ മെൻസ്ട്രൽ ഹൈജീൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലക്ഷ്മി എൻ്റെ അടുത്ത് ഓഫണായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രീച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ ഹൈജീൻ. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ലക്ഷ്മി അതിനെ കുറിച്ച് ഒരു ചോദ്യം. ദേ യൂസ് പ്രോപ്പർ മെൻസ്ട്രൽ ഹൈജീൻ ലൈക് സാനിറ്ററി നാപ്കിൻ? ആർ ദേ ഫോളോയിങ് ദ മെൻസ്ട്രൽ ഹൈജീൻ? कोई बताया होगा, चाहे तो तुम खुद भी जानते हो। आंगनबाड़ी में बताया, आंगनबाड़ी में बताते हैं ना, आंगनबाड़ी से बताया तब जाके हम पैड यूज करते हैं। और कुछ टीवी में देखते हैं, टीवी में भी देख लेते हैं। तो साफ सफाई रखते, नहीं तो क्या है पुराने जमाने में पहले कपड़ा करते थे तो नहाना नहीं ऐसा वगैरह होता था, कपड़ा यूज करते नहीं, भले ही हो तो पीरियड में तो रोज नहाते थे, नहाते हो सब ना, साफ सफाई ऐसे करते थे। पीरियड में नहीं करते वही मैं सोच रही हूं, उस दिन कौन बोल रहा था वहां मीटिंग में? नहीं, पीरियड में नहीं, पीरियड में नहीं। हम लोग का बड़ा डिस्कशन हुआ था उनके साथ। अरे जी देखा कि का अपने बच्चे मान के उधर जा नहीं पाते, मैंने कहा हम नहीं जाते ना, हम उनके घर जाए थे। जब बोलने लगे ऐसा कुछ नहीं होता, नहीं हम मैडम हमारे इधर मंदिरों पे भी चढ़ते और क्या, सभा में सभा में उसमें कोई ये अशुद्ध का बात ही नहीं है। हाँ, कोई अशुद्ध को तो अच्छा चीज हुआ है, हमारा घर में एक बच्चा पैदा हुआ है, पर क्या करें हमारा समाज में सब भर दिया है आगे से ना। अरे तो जे देवते भी तो ज्यादा हो गए, किसी को अच्छा लगता है किसी को नहीं लगता है। सही तो इसलिए बोल रही, पढ़ो पढ़ो पढ़ो, तुम तुम्हारा धंधा करो, कोई मना नहीं कर रहा, लेकिन पढ़ाई होने से क्या है थोड़ा सोच भी बदलता ना हम लोग का, सही ढंग से सोचते हैं, सही ढंग से बात करते हैं, सही ढंग से व्यवहार करते हैं ना। नहीं तो हमारे इधर कहाँ जाएगी वो जवान लड़की, बोलते ना देखो दे, दोनों जन घूम रहे यही सोच में रह गए मैडम। पहले की सोच यही थी, यही जहाँ से ऊँचे पैदल जाना आना, इसलिए जवान बच्चियों को इतनी जान दी थी कि मत जाओ छेड़छाड़ करे। और मैं एक और बात बोलूं, ये सबके घर में गाड़ी, आपको पढ़ना है तो स्कूल जाने का जरूरत नहीं है, आपको घर पे बैठे भी पढ़ सकता है, तो स्कूल जाने का जरूरत नहीं है। अभी स्कूल ख़त्म होएगा तो कॉलेज भी कर सकता है घर बैठे बैठे, अभी तो बहुत ऑनलाइन वगैरह बहुत है,
पढ़ना है तो पढ़ सकता है. Also, age is not a matter. हाँ, वो बोल रहा है कि उम्र 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 नहीं है पढ़ने के लिए. 40 है तो भी पढ़ सकता है. मैम आप सही बोल रही हो. फिर इस धंधे में आ जाते हैं ना, फिर घर गृहस्थी दिखाती है, फिर ये सोचते हैं घर को कैसे चलाना, जिम्मेदारियां. अब पढ़ेंगे तो उसमें ना उसमें मन लगेगा पढ़ाई में, ना घर में मन लगेगा. जब हम दोनों जगह ऐसे हो जाएंगे ना, यहाँ पे जब पाएंगे ना वहाँ पे पहुँच पाएंगे. पढ़ाई अपना रहन सहन बदलने के लिए, अपना सोच बदलने के लिए, अपना व्यवहार बदलने के लिए सरकार ने इतने सारे ऑनलाइन कोर्सेज कर दिया है. तुम लोग देखते हो खाली गाना डांस मत देखो, उसमें बहुत सारे चीज आते हैं वो सब देखो. तो बोल रही कि उसके लिए पैसा का जरूरत नहीं है, उम्र का जरूरत नहीं है. चाहे तो तुम लोग बोल रहे कि वो धंधा में आ गए तो नहीं कर सकते. कितने लोग शादी हो के पढ़ रहे हैं, नौकरी कर कर के पढ़ रहे हैं. तो ऐसा मत बोलो कि अभी इसमें है तो हम लोग कुछ नहीं कर सकते. मैम जो आजकल की जो मतलब हमारी एज की लड़कियां, तो वो खुद सोच रही हैं कि आगे चल के हमारी कोई बहन इस धंधे में नहीं आएंगे. तो हम उनको खुद पढ़ा रहे हैं, भाई हो बहन हो सबको पढ़ा रहे हैं. हम नहीं पढ़ पाए तो हम उनको पढ़ा रहे हैं. अच्छी बात है, सबसे अच्छी बात. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം 4 മണിയായി. ഏകദേശം 5 മണി ആവുന്നതോടെ തന്നെയാണ് സൂക്ക കരാറിനെ തേടി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നു തുടങ്ങുന്നത്. സിസ്റ്ററും എല്ലാം അപ്പോഴേക്കും മീറ്റിംഗ് ഒക്കെ ഡിസ്പേഴ്സ് ചെയ്തു. അവിടെ നിന്ന് വേഗം ഒരു ലേഡി എണീറ്റ് ഞങ്ങൾക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നു. നല്ലൊരു ചായയൊക്കെ തന്നു. ഞങ്ങൾ അതൊക്കെ കുടിച്ച് സിസ്റ്ററിന്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അതായത് എന്തൊക്കെയാണ് സിസ്റ്റർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. അപ്പൊ സിസ്റ്റർ 3 കൊല്ലമായിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പൊ 3 കൊല്ലം കൊണ്ട് ഒരു മാറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിൽ അപ്പൊ നല്ലോണം ചാലഞ്ചസ് ഉണ്ടാവുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. मेरा मंजिली कुछ नहीं बताया. और आप लोग को भी बहुत बहुत धन्यवाद. कोई बोलो धन्यवाद. तो बहुत अच्छा लगा दोनों पार्टी से मिलकर. मैं तो बीच वाला है ना. बहुत अच्छा से आप लोग बात किया इनसे. जो भी जानकारी मेरे को तो बहुत सारा जानकारी आज मिला. मैं किसी को नहीं पूछी क्योंकि मैं डरती थी. अरे चार पीक चाहिए और नहीं मिलता दूध के पैसा दे देगा. दिस गर्ल्स आर आल्सो इन द ग्रुप. ओके. या सो वी आर टीचिंग देम टू सेव फॉर फ्यूचर एंड देन ट्राइंग टू give them some job, but we are not successful till now. We will be doing slowly. So what is the reason like you are not successful, like they are not getting a job? Means only now 2-3 years we are working here. Slowly it will come. Okay. इनको क्या क्या job करने को इच्छा? Actually क्या है ना, इनको कुछ बना के बेचना नहीं, because nobody will take from them. उनसे कोई नहीं खरीदेगा बोल रहे हैं लोग. तो हम लोग को कुछ ऐसा काम करना पड़ेगा जो कोई असेंबलिंग का काम दे, चाहे तो पैकिंग का काम दे, एंड दे विल टेक इट बैक. सो लाइक दैट वे वी आर थिंकिंग टू डू विद देम समथिंग. अदर समथिंग मेक एंड सेल मीन्स नोबडी विल बाय फ्रॉम देम. दे आर सेइंग टीचिंग देम टू मेक बैग्स, स्टिचिंग क्लोथ्स. इज देयर समथिंग दे आर इंटरेस्टेड? या दैट ट्रेनिंग नो फॉर नीडल वर्क. बट दे आर सेइंग दैट नोबडी विल कम टू टीच देम आल्सो. टुडे ओनली वन एनजीओ हैड कम टू मी सेइंग दैट इफ दे स्टिच समथिंग टेक ऑर्डर फ्रॉम द बिग दिस थिंग मॉल एंड ऑल लाइक दैट वे नो. सो वी आर जस्ट ट्राइंग टू फाइंड आउट व्हाट वी कैन डू विद. If some of the people who are watching this video, if they have any ideas or if they want to help, like how can they help you? They can help us financially also. We have to give them training, then we have to purchase things and all, no? Mm-hmm. And in Kerala, if there is somebody who can give them some little bit like job and then they can, like bag making and all, I have heard. Yeah. Father Vandiyo Mitra had come here, but they are not very perfect. They have to get a lot of practice. So something, if you have that said, you can help us also. I am very much concerned about this group to do something. Okay. So that this stops actually. But it may not stop because so big, big people only come here. Like that. So we don't know. So you try to help us. Yeah. Do something for us. Okay. Thank you.
ചായ കുടിച്ചതിന് ശേഷം സിസ്റ്ററിന്റെ ഒപ്പം കുറച്ചു ദൂരം ഞങ്ങൾക്ക് വില്ലേജിലൂടെ നടക്കാൻ പറ്റി. ഇവിടുത്തെ ആണുങ്ങൾ ചൂത് കളിച്ചും മദ്യപിച്ചും ഒക്കെ ലൈഫ് എൻജോയ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്ത്രീകളാണ് സമ്പാദിക്കുന്നത്. പക്ഷെ സമ്പാദിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ കൂടെ ഒരു ഫാമിലിയുടെ ഡിസിഷൻ മേക്കിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും ഒക്കെ അപ്പോഴും ആണുങ്ങളുടെ കയ്യിൽ തന്നെയാണ്. സമയം 4:30 ബൻവാരി തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടിട്ടോ. കാരണം പറഞ്ഞത് വില്ലേജിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്നും 5 മണി കഴിഞ്ഞ് ഞാൻ ട്രാഫിക് കൂടുന്നുള്ളതാണ്. വില്ലേജിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോന്നപ്പോൾ സിസ്റ്ററിക്ക് നമ്മുടെ കാറിൻ്റെ ഉള്ളിലത്തെ ബെഡ് സെറ്റപ്പ് ഒക്കെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതൊക്കെ കാണിച്ചു കൊടുത്ത് സിസ്റ്ററിൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് നിന്ന് മെല്ലെ ആ മോശം വഴിയിലൂടെ വിദീഷയിലേക്ക് യാത്ര തിരിച്ചു. തുടക്കത്തിൽ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഈ വഴി ചെളിയിൽ പൊതഞ്ഞ് മോശമാവുന്നതോടെ സൂഖ കരാർ ഓഫ് സീസണിലേക്ക് കടക്കും.